കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. നല്ല ഭംഗിയുള്ള കളഭച്ചാർത്താണ് ചാർച്ചിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാളിയമർദ്ദനായിട്ടാണ് ചാർച്ചിരിക്കണത്. നമ്മുടെ മേശാന്തി തിയ്യന്നൂർ ശങ്കരനാരായണൻ പ്രമോദാ ചാർത്തിരിക്കണം. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല കുസൃതിയുള്ള ഒരു കണ്ണനെയാണ് ചാർത്തിരിക്കണം. നല്ല കൗതുകം തോന്നും കണ്ടാൽ തന്നെ. കാളിയനെ കളഭം കൊണ്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കാളിയൻ്റെ പത്തിയുടെ ഉള്ളിലായിട്ടിങ്ങനെ ചുവന്ന പട്ടിങ്ങനെ വരച്ച് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പത്തിയുടെ ഉള്ളിലുണ്ടാവില്ല സാധനം, അതുപോലെ അവർ ചെയ്തിട്ടുണ്ട്. കാളിയൻ അച്ഛൻ കുറച്ച് എന്താ നിവർന്ന് നിന്നിട്ട് കണ്ണനെ പൊക്കാൻ പോണ ഒരു ഭാവത്തിലാണ് കാളിയൻ്റെ നിപ്പന്നെ. ആ കാളി ഇങ്ങനെ വളഞ്ഞ ചുരുണ്ട് വാലിങ്ങനെ മെപ്പെട്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലതാ നമ്മുടെ കണ്ണൻ കാളീനെ മുളയ്ക്കാൻ ചാടിയിട്ട് കാളീൻ്റെ വാലങ്ങോട്ട് വന്നപ്പോൾ വാല് പിടിച്ചിട്ട് മുട്ടുംകാലും മുതൽ അങ്ങോട്ട് നിവരാൻ പുറപ്പെടുന്ന ഒരു ഭാവത്തിലാ കണ്ണൻ നിൽക്കണം. മുട്ടുംകാലും ഇങ്ങനെ കുത്തിയിട്ടാണ് നിൽക്കണം. ഇപ്പോൾ പണ്ട് നിവർന്ന് എൻ്റെ മുകളിൽ കയറുന്ന നൃത്തം ആനന്ദ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഭാവത്തിലാ വലത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. നല്ല ചുവന്ന പട്ട് കസവോട് കൂടിയുള്ള ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. ഒരു തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ടോ? ഇടത്തെ കൈ കാളീൻ്റെ വാല് പിടിച്ചിക്കാണ്, വലത്തെ കയ്യിൽ ഓടക്കുഴൽ ഉയർത്തി പിടിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് കണ്ണ് നിൽക്കുന്നത്. കഴുത്തിനോട് ചേർന്ന് ആ വളയം പോലത്തെ മാല വെച്ചിട്ടുണ്ട്. കൈവളകൾ തോൾവളകൾ ചാർത്തിയിട്ട് കാതിൽ ചെവിയിൽ രണ്ട് ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയമ്മൽ ഗോപി വെച്ചിട്ടുണ്ട്. നല്ല തിളക്കേണ്ടതൊക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ണങ്ങനെ ഞാൻ ഇതൊക്കെ നിസ്സാരം എന്നുള്ള പോലെ ചാടിയണീക്കാനുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ ചിരിച്ചും കൊണ്ടുള്ള ഒരു ഭാവമാണ് കണ്ണന്. നല്ല സന്തോഷവും കണ്ടാലേ. കണ്ണനൊക്കെ വികൃതിയല്ലേ. അങ്ങനെ കാളീൻ്റെ മുകളിൽ രസമായിട്ട് നിൽക്കാൻ പുറപ്പെടണം. അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ണൻ നിൽക്കുന്നതാ. ശിരസിങ്കിൽ ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. നെറ്റിമിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട് കേട്ടോ. ശിരസിങ്കിൽ ഒരു തിരുമുടിമാല, വെള്ളയും ചുവപ്പും പച്ച അങ്ങനെയായിട്ട് ഒരു തിരുമുടിമാല. ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ കുറേ എന്താ അഞ്ചാറ് വട്ടത്തിൻ്റെ വെളുത്ത കട്ടയിട്ട് വരുത്. അത് കഴിഞ്ഞ് കുറച്ച് അത് കഴിഞ്ഞ് വിട്ടാൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും എന്താ അങ്ങനെ ഇടകലർന്ന് അതും നല്ല വണ്ണത്തിൽ നല്ലതായിട്ട് അങ്ങനെ വിട്ട് വിട്ട് പിന്നെയും വെളുത്ത പൂവ് അങ്ങനെ അങ്ങനെ രണ്ട് സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട്. കണ്ണൻ്റെ ആ മാല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ മാലയും ഈ തിരുമുടിമാലയും ഒക്കെ ഏകദേശം ഒരുപോലെ. പിന്നെ വിധാനായിട്ടൊരു മാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് തുളസിയും താമരയും അങ്ങനെയൊക്കെ ആയിട്ട് വെളുത്തപ്പൂവ് കുറച്ച് വിട്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് വിധാനമായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തിരുമുടിമാലയും കഴുത്തിലൊരു തടിച്ചൊരു ഉണ്ടമാലയും ഒക്കെ കൂടി അതിൻ്റെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കണ്ണനതാ ഉള്ളിൽ നമ്മുടെ കണ്ണനതാ കാളിയൻ പാമ്പിൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യാൻ ഭാവത്തിൽ അങ്ങനെ നിവർന്ന് നിവരാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ല സന്തോഷവും കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗുരുവായൂരപ്പ. എല്ലാവരും അത് മനസ്സിലാണ്ട് വിചാരിച്ചോളൂ. എന്നിട്ട് ആ കാ എന്താ ആ കണ്ണനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഇപ്പം നിവർന്ന് നിന്നാൽ കാലിങ്ങനെ കാളിൻ്റെ ഭണത്തിൻ്റെ മുകളിങ്ങനെ ചവിട്ടൂലോ. ആ സമയത്ത് ആ കാലങ്ങോട്ട് മുറുക്കെ പിടിക്കുക. മുറുക്കെ പിടിച്ചിട്ട് ഉറക്കെ നാമം ജപിക്കുക. ഇതുപോലെ ഞങ്ങളുടെ മനസ്സിൽ വല്ല അഹങ്കാരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതെയാക്കി തരണേ കണ്ണാ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉറക്കെ നാമം ജപിച്ചുള്ളൂ കേട്ടോ എല്ലാവരും. നാരായണ 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 ഹരേ ഹരേ.